السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി സഹോദരങ്ങളെ, നാം ഏതാനും ദിവസങ്ങളായി ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചും ചരിത്രത്തെ എങ്ങനെ സമീപിക്കേണ്ടത് എന്നും ചരിത്രത്തിലെ അബദ്ധങ്ങൾ എങ്ങനെ സംഭവിച്ചു, അതിനെ ഏത് രീതിയിലാണ് അത് പരിഹരിക്കേണ്ടത് എന്നും അതുപോലുള്ള ചില വളരെ അടിസ്ഥാനപ്രധാനമായ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇതുവരെയായി നാം പറഞ്ഞതിൽ തന്നെ ചിന്തിക്കുന്നവർക്കും ചരിത്ര കുതുകികൾക്കും മുന്നോട്ടു പോകുവാനുള്ള ധാരാളം അടിസ്ഥാന ശിലകൾ നാം പാകിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് വളരെ സങ്കീർണവും നമ്മുടെ കേരളത്തിലൊക്കെ സിലബസുകളിലും മറ്റും വളരെ വിരളവുമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ പൊതുവെ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് പ്രാധാന്യം നൽകാത്തതും പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ വിഷയമായതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടണമെന്നില്ല. കാരണം പലർക്കും അവരുടേതായ മുൻവിധികൾ ഉണ്ടാകാം. ചില വ്യക്തികളെ പറ്റി പറയുമ്പോൾ ആ വ്യക്തികൾ അവർ വളരെ ആദരണീയരാണ്, അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. ചില ഇമാമുകൾ, അതുപോലെ ചില പൂർവസൂരികൾ, അവർക്കൊക്കെ തെറ്റുപറ്റുകയില്ല. അതുപോലുള്ള പലതരത്തിലുള്ള ധാരണകളും മുൻവിധികളും ഒക്കെ നമ്മെ എല്ലാവരെയും നിയന്ത്രിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ അപ്പുറം നമ്മുടെ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളിൽ പ്രധാനപ്പെട്ടതാണ് സഹാബത്തിനോടുള്ള സമീപനം. സഹാബത്തിന്റെ അദാലത്തും വബത്തും നമ്മുടെ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന ആധാര ശിലകളിൽപ്പെട്ടതാണ്. അതിനെ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രചരിക്കപ്പെട്ട ചരിത്രത്തിന്റെ അബദ്ധങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ വളരെ വളരെ ആകാംക്ഷയോടും ശ്രദ്ധാപൂർവം വീക്ഷിച്ച ശ്രവിച്ച ആളുകൾക്ക് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമ്മുടെ നാം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മന്തിക്കിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. മന്തിക്കിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ അസ്തിത്വവും അതുപോലെ തൗഹീദും സ്ഥാപിക്കുവാൻ ഉപകരിക്കും, പ്രയോജനപ്പെടുത്തണമെന്ന മുത്തക്കല്ലിമുകളുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം മന്തിക്കിന്റെ ആവശ്യമില്ല, ബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മന്തിക്ക് കൊണ്ട് പ്രയോജനവുമില്ല. അതുപോലെ ഞാൻ ഇതുവരെ പറഞ്ഞത് ഈ വിഷയം ശ്രദ്ധാപൂർവം വീക്ഷിച്ച, താല്പര്യത്തോടുകൂടി ശ്രദ്ധിച്ച ചരിത്ര ത്തോടുള്ള താല്പര്യമുള്ളവർക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും. അതല്ലാത്ത ആളുകൾക്ക് ഇനി എത്ര വിശദീകരിച്ചാലും അത് അവർക്ക് അത്ര ദഹിക്കണമെന്നില്ല. എങ്കിലും ഞാനിത് പറയുന്നത് ഇത് കേവലം എന്റെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇത് ഇത്തരമൊരു പഠനത്തിന്റെ കേരളത്തിൽ നടക്കുന്ന ഒരു ശിലാ ന്യാസമാണ് നമ്മളിവിടെ നടത്തുന്നത്. അത് ഭാവിയിൽ ഈ രീതിയിൽ പഠനത്തിനു വേണ്ടി, ചരിത്രാന്വേഷണത്തിന് വേണ്ടി, ചരിത്ര ഗവേഷണത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നവർക്ക് ഒരു അവർക്ക് മുമ്പിലുള്ള ഒരു അടിസ്ഥാന പ്രമാണമായി ഇത് അവശേഷിക്കുമെന്ന ഉത്തമ ബോധ്യമത്തോടുകൂടിയാണ് ഞാൻ ഈ ഗ്രൂപ്പിലുള്ള പലരും മൗനം ദീക്ഷിക്കുമ്പോഴും ഒന്നും മിണ്ടാതിരിക്കുമ്പോഴും ഞാൻ ഈ ഗ്രൂപ്പും ഈ എന്റെ വിലപ്പെട്ട സമയം നീക്കിവെച്ച് ഈ പഠനവുമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഏതൊരു സെൽ പ്രവർത്തിക്കും
ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെതായ വലിയ പ്രതിഫലനങ്ങളും ഉണ്ടാകും എന്നതാണ് വസ്തുത. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ കുലൈമലു ഫസൈറല്ലാഹു അമലക്കും റസൂലുഹു വൽമുഅ്മിനൂൻ, ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുക, അതിൻ്റെ ഇപ്പോഴുള്ള ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രതിഫലങ്ങളും നോക്കിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തി കാണുന്നുണ്ട്. റസൂലിന്റെ ജീവിതകാലത്ത് റസൂലും അത് കണ്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് സത്യവിശ്വാസികളായിരിക്കും ഒരുപക്ഷെ അതിനെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ പൂർവീകരായ പല ഇമാമുമാരുടെയും സംഭാവനകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അവരുടെ കാലഘട്ടത്തിലെ സമൂഹം തിരസ്കരിച്ചത് ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നാം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും പ്രതിഫല കാംക്ഷിച്ചുകൊണ്ടും നാം പ്രവർത്തിക്കുന്ന ഏതൊരു സൽക്കർമ്മവും അതിൻ്റെതായ ഫലം ഏതെങ്കിലും കാലത്ത് ഒരിക്കലും അത് സംഭവിക്കാതിരിക്കില്ല എന്നത് നമുക്കുറപ്പാണ്. നാം ഇസ്ലാമിക ചരിത്രത്തിലെ അബദ്ധങ്ങളെക്കുറിച്ചും അതിലെ ഗവേഷണ രീതിശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ നാം കഴിഞ്ഞ പ്രഭാഷണത്തിൽ സംസാരിക്കുകയുണ്ടായി. ഹദീസിന്റെ മത്തിനെയും ഹദീസിന്റെ ടെക്സ്റ്റിനെയും ഹദീസിന്റെ റിപ്പോർട്ടിനെയും ഒരേപോലെ നിരൂപണം ചെയ്യുന്നതുപോലെ ചരിത്രത്തിന്റെയും റിപ്പോർട്ടുകളെയും ടെക്സ്റ്റുകളെയും നിരൂപണം ചെയ്ത അനുഭവങ്ങളും നാം പറയുകയുണ്ടായി. അതിലുള്ള ചില കള്ളനാണയങ്ങളെക്കുറിച്ചും നാം സംസാരിക്കുകയുണ്ടായി. പൂർവികരുടെ ചരിത്രത്തിൽ വന്ന അബദ്ധങ്ങളെ ഈ ടെക്സ്റ്റിനെ മത്തിനെ നിരൂപണം ചെയ്തുകൊണ്ട് നടത്തിയ ചില ഉദാഹരണങ്ങളും നാം കഴിഞ്ഞ സംസാരത്തിൽ ഉദാഹരിക്കുകയുണ്ടായി. അപ്പൊ ഇത് നമ്മുടെ കേരളീയ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും അപ്പടി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്ര മുസ്ലിം ചരിത്രം ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് വിലയിരുത്തുകയാണ്. ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള ധാരാളം ഉത്തരം ലഭിക്കേണ്ട ചോദ്യങ്ങൾ നമുക്ക് സ്വയം ചോദിക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാലിക് ബിൻ ദീനാർ എന്ന ഒരാൾ ഇസ്ലാമത പ്രചാരണവുമായി വരികയും അദ്ദേഹം സഹാബിയായിരുന്നു എന്നും അദ്ദേഹം ധാരാളം പള്ളികൾ പണിതു എന്നും അദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് ചേരമാൻ പെരുമാൾ എന്ന കൊടുങ്ങല്ലൂരിലെ രാജാവ് നബിയെ കാണാൻ പോവുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള നൂറ്റാണ്ടുകളായി നമ്മൾ പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ചരിത്രത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ഇതുപോലെ ഒരു പുനരാലോചന നടത്തുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും. കാരണം ചരിത്രത്തെ സമീപിക്കേണ്ട രീതികളാണ് നാം ഇതുവരെയായി സംസാരിച്ചത്. ഇവിടെ ഈ വിഷയം നാം മുഖവിലക്കെടുക്കുമ്പോൾ ആദ്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, മാലിക് ബിൻ ദീനാർ എന്നൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ, സഹാബികളുടെ ചരിത്രം എഴുതിയ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഉസ്തുൽ ഖാബ, അതുപോലെ അൽ ഇസ്തിയാബ്, മഴജമു സഹാബ, അതുപോലെ ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ ഗ്രന്ഥം, ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ സഹാബികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളെ പരാമർശിക്കപ്പെടുന്നതായി ആരെങ്കിലും നമ്മെ അറിയിച്ചതായിട്ട് നമുക്കറിയുകയില്ല. അഥവാ സഹാബകളുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ അടയാളപ്പെടുത്തതായിട്ട് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മാലിക് ബിൻ ദീനാർ ഉണ്ട്. അദ്ദേഹം ഹസനുൽ ബസരിയുടെ ശിഷ്യനായ മാലിക് ബിൻ ദീനാറാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നതായോ കേരളത്തിൽ വന്നതായോ യാതൊരു രേഖയും ഇല്ല. അദ്ദേഹം ഖുറാസാനിലേക്ക് പോയതായും പ്രവർത്തിച്ചതായിട്ടുമാണ് തെളിവുകളുള്ളത്. മറ്റൊന്ന്,
ചേരമാൻ പെരുമാൾ എന്ന കേരളീയ രാജാവ് ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പേരിന്റെ കൂടെ ദീൻ ചേർത്തുകൊണ്ടുള്ള താജുദ്ദീൻ, ഷറഫുദ്ദീൻ, ഷംസുദ്ദീൻ, ഖമറുദ്ദീൻ തുടങ്ങിയ പേരുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തോ സഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ ഒന്നും പ്രചാരത്തിലില്ലാതെ പിൽക്കാലത്ത് വിദൂരദേശങ്ങളിൽ പ്രചാരത്തിലുണ്ടായ ഒരു അവസ്ഥയാണ്. നമുക്കൊരു ആളുടെ പേര് നോക്കിയാൽ, കേട്ടാൽ അയാൾ ഏത് കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പോ മലബാറിലെ, വടക്കൻ മലബാറിലൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ അറബി പേരുകൾ ലോപിച്ചുകൊണ്ട് ഇപ്പോൾ മുഹമ്മദ് എന്നത് മമ്മദ് എന്നും കമ്മദ് എന്നും പോക്കർ എന്നും അബൂബക്കർ എന്നത് അതുപോലെ ബീരാൻ, രായീൻ തുടങ്ങിയ നാമങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ഏകദേശം അതിന്റെ മധ്യദശകളിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ 1920-കളിൽ ഇത്തരത്തിൽ ഉള്ള ഒരു 2020-കളിൽ ഈ പേരുള്ള ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ രീതിയിലുള്ള പേരുകൾ ഈ 1920-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി തന്നെ കേരളത്തിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പേരുകൾ, ഷംസുദ്ദീൻ, കുത്തുബുദ്ദീൻ, ഖമറുദ്ദീൻ, താജുദ്ദീൻ പോലുള്ള പേരുകൾ നബിയുടെയോ സഹാബയുടെയോ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് അപ്പേരിലുള്ള ഒരു സഹാബി ഉണ്ടായി എന്നതും നമുക്ക് അതിന്റെ ചരിത്രപരമായ അബദ്ധം നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം, കേരളീയ ചരിത്ര പണ്ഡിതനായ MGS നാരായണനെ പോലുള്ള പ്രഗത്ഭരായ ചരിത്ര ഗവേഷകർ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാളിന്റെ കാലഗണന നിർണയിച്ചത് ഹിജറ 500-ന് ശേഷമാണ് അദ്ദേഹം ജീവിച്ചത് എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഈ കഥ പറഞ്ഞിട്ട് വലാ യകാദു യുസ്ഹിഹു ഷൈഉം മിൻഹ, ഇതിൽ നിന്നൊന്നും തന്നെ വിശ്വസനീയമായിട്ടില്ല എന്ന് പറയുന്നു കാണാം. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹിജ്റ 200-ന് ശേഷമായിരിക്കാം എന്നും അദ്ദേഹം ഒരു നിഗമനം പറയുന്നത് കാണാം. അപ്പൊ ഈ സംഗതികളെല്ലാം കൂട്ടി വായിച്ചാൽ നാം ഇപ്പോൾ പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കേരളീയ മുസ്ലിം ചരിത്രത്തിലെ വസ്തുതകൾ, അത് പ്രചരിപ്പിക്കപ്പെടുന്നതിന് എതിരായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ അവശേഷിക്കുന്ന ഒരു സംഗതി, മുസ്തദ്രക്ക് ഹാക്കിമിൽ ഒരു ഹദീസുണ്ട്. ഹദീസ് സഹിയാണോ ദുർബലമാണോ എന്നത് വലിയ മറ്റൊരു പ്രശ്നമാണ്. അതിലൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അഹദ മലിക്കും മിൻ മുലൂക്കിൽ ഹിന്ദി ജറത്തം മിൻ സഞ്ജബീലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തഹമഹ വഖതഅഹ ഖിതാതൻ വഖതഅമഹ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസ്. ഇന്ത്യയിലെ ഒരു രാജാവ് നബിക്ക് ഒരു കുടം ഇഞ്ചി അതിയെ നൽകി. ഇതാണ് പലരും ചേരമാൻ പെരുമാൾ നബിയുടെ അടുത്ത് പോയി എന്നതിന് തെളിവായത്. ഇവിടെ അഹദ എന്ന പ്രയോഗം രാജാവ് നേരിട്ട് പോയി ആകണമെന്നില്ല, കൊടുത്തയച്ചാലും സമ്മാനമായി അയച്ചാലൊക്കെ അത് ബാധകമാണ്. ഈ ഹദീസ് റിവായത്തിന്റെ സിഹത്ത് മറ്റൊരു കാര്യമാണ്. കാരണം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളിൽ അതേ നിലവാരത്തിലുള്ള, അവർ ചേർക്കാത്ത ഹദീസുകൾ ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് രചിച്ചൊരു ഗ്രന്ഥമാണ് അൽ മുസ്തദ്രക്കു അല സഹീഹൈൻ ലിൽ ഹാക്കിം അന്നൈസാബുരി. പക്ഷെ ഹാക്കിം ചരിത്ര നിവേദന ഹദീസ് നിവേദനത്തിൽ വളരെ മുത്തസാഹിലാണ് എന്ന് ചരിത്ര പണ്ഡിതൻ ഹദീസ് പണ്ഡിതന്മാർ ധാരാളമായി അദ്ദേഹത്തെക്കുറിച്ച് നിരൂപണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥ ത്തിലെ 100 തരത്തിലുള്ള ഇലലുകൾ, ഇല്ലത്തുകളെ കുറിച്ച്, 100 ഇല്ലത്തല്ല 100 തരം ഇല്ലത്തുകളെ കുറിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈജിപ്ഷ്യൻ ഹദീസ് പണ്ഡിതനായ ഷെയ്ഖ് അൽ ഹുവൈനി അദ്ദേഹത്തിന്റെ
മുസ്തദ്രക്കിനെ നിരൂപണം നടത്തിക്കൊണ്ട് അൽ മുസ്തദ്രക്കു അല അബി അബ്ദുല്ല അൽ ഹാക്കിം എന്ന് പറഞ്ഞുകൊണ്ടു വാല്യങ്ങളുള്ള പുസ്തകങ്ങൾ ഹദീസ് നിരൂപണ പഠനം രചിച്ചിട്ടുണ്ട്. അപ്പോ ഓരോ കാലത്തെയും പണ്ഡിതന്മാർ പിൽക്കാലത്തുള്ള ഓരോ കാലത്തെയും പണ്ഡിതന്മാരുടെ പഠനങ്ങളെ നിരൂപണം ചെയ്തുകൊണ്ട് യോഗ്യന്മാരായ പണ്ഡിതന്മാർ ചരിത്രത്തിലും ഹദീസിലും റിവായത്തുകളിലും ഒക്കെ നിരൂപണങ്ങൾ നടത്തി കൂടുതൽ കൂടുതൽ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വിജ്ഞാനത്തിന്റെ പൊതുവായ അവസ്ഥ. അതുപോലെ കേരളത്തിൽ പ്രചാരത്തിലുള്ള വ്യാപക ചരിത്രകാരന്മാർ ചരിത്ര യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത ചരിത്ര പ്രചാരണത്തിൽപ്പെട്ടതാണ് തമീമുദ്ദാരിയുടെ ഖബർ തമിഴ്നാട്ടിലാണ് എന്ന പ്രചാരണം. മുഗൈറത്ത് ബിൻ ശുഅബ വന്ന് താമസമാക്കിയത് കൊണ്ടാണ് കോഴിക്കോട്ടെ മുഗൈറദാർ ലോപിച്ചാണ് മുഗദാർ എന്ന സ്ഥലനാമം ഉണ്ടായത്. ഖൈറുള്ള ലോപിച്ചാണ് കേരളം ഉണ്ടായത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ ഖബർ ചൈനയിലാണ് തുടങ്ങിയ നാം സാധാരണ കേട്ട് പ്രചരിപ്പിക്കാറുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല, ചരിത്ര ശകലങ്ങൾ. ഇതിന്റെയൊക്കെ വസ്തുത പഠന വിധേയമാക്കുമ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ ഇന്ത്യയിൽ വന്നത് എന്നത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. തമീമുദ്ദാരി ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് പഠിക്കേണ്ടി. അദ്ദേഹത്തിന്റെ ഖബർ എവിടെയെന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹാബത്തിന്റെ ചരിത്രമുള്ള ഗ്രന്ഥങ്ങൾ മുഗീറത്ത് ബിൻ ശുഅബ, അതുപോലെ തമീമുദ്ദാരി, സഅദ് ബിൻ അബി വഖാസ് ചൈനയിൽ പോയിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രചാരത്തിലുള്ള ചരിത്രവും യഥാർത്ഥ ചരിത്രവും തമ്മിലുള്ള വൈരുദ്ധ്യവും വൈവിധ്യവും നമുക്ക് ഇത്തരം താരതമ്യ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇബ്നു ഇസ്ഹാഖ്, അതുപോലെ തബരി, ഖലീഫ ബിൻ ഖയ്യാത്ത് തുടങ്ങിയവർ തങ്ങളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ധാരാളം മുർസലും മുങ്കത്തിയുമായ റിവായത്തുകൾ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തബരി, ഇഷാം ബിൻ മുഹമ്മദ് ബിൻ സായിബ് അൽ കൽബി, നസർ ബിൻ മുസാഹിം, സൈഫ് ബിൻ യൂസുഫ്, അബി മെഹ്നഫ് തുടങ്ങിയ ഷിയയിൽ റിപ്പോർട്ടർമാരിൽ നിന്ന് ധാരാളമായി തന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി കാണാം. ഇവരെക്കുറിച്ച് ഹദീസ് നിവേദകന്മാർ ദുർബലരാണെന്നും ഐറുസിക്കത്താണെന്നും ഷീകളാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നുമെല്ലാം ഈ ജർഹു അത്താദീലിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത് റിജാലിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത് കാണാം. അപ്പോൾ നാം ഇത്തരം ഗ്രന്ഥങ്ങളിലെ റിവായത്തുകൾ, റാവിമാർ, അവരുടെ ചരിത്രം ഹദീസിന്റെ റിജാലിന്റെ ഗ്രന്ഥങ്ങളിൽ ജർഹു അത്താദീലിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠനവിധേയമാക്കിയാൽ നമുക്ക് ഈ ചരിത്രത്തെ കൃത്യമായി സമീപിക്കേണ്ട രീതി കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത തങ്കിയുൽ റിവായത്ത്, തസ്ഹീഹുൽ റിവായത്ത്, തംഹീസു റിവായത്ത്, ഈ പ്രക്രിയകൾ ഏറ്റവും അനിവാര്യമായി നാം ചരിത്ര നിവേദനങ്ങളെ ഈ രീതിയിൽ സമീപിക്കേണ്ടത് അനിവാര്യമായിട്ട് വരും. അപ്പോൾ ആദ്യമായി നാം സ്വീകരിക്കേണ്ടത് ചരിത്ര നിവേദനങ്ങളിൽ ഹദീസ് നിവേദനങ്ങളെ പോലെ സഹിയായ നിവേദനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പിന്നീട് ഹസനായ റിവായത്തുകൾക്ക് മുൻഗണന നൽകേണ്ടത്. റിവായത്തുകൾക്കിടയിൽ ഒരേ സംഭവങ്ങൾ വ്യത്യസ്ത രീതിയിൽ കോണിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, താറുകളുണ്ടെങ്കിൽ, നമ്മളവിടെ ഏറ്റവും ശക്തമായ അഖ്വയായ റിപ്പോർട്ടുകളാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ ഈ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാകുമ്പോൾ റിവായത്തുകളെ ജമ്മ ചെയ്യുകയും റിവായത്തുകളെ തർജീഹ് ചെയ്യുകയും തവക്കുഫ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഘട്ടങ്ങളും
ചരിത്ര നിവേദനങ്ങളിൽ, ഹദീസ് നിവേദനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നാം പാലിക്കേണ്ടി വരും. തായനു സലഫ്, തായനു സഹാബ, വിശ്വാസവുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ, ദുർബല നിവേദനങ്ങൾ, ശക്തമല്ലാത്ത വിശ്വാസ്യോഗ്യതയില്ലാത്തവരുടെ നിവേദനങ്ങൾ ഒക്കെ സ്വീകരിക്കാതിരിക്കുക. അത് വിശ്വാസപരവും സഹാബികളെ കുറിച്ചുമുള്ള ഇത്തരം റിപ്പോർട്ടുകൾ സ്വീകരിക്കാതിരിക്കുക. എന്നാൽ അപകടരഹിതമായ വിഷയങ്ങളിൽ, യഥാർത്ഥ സഹിയായ റിപ്പോർട്ടുകൾ ഇല്ലാത്ത വിഷയങ്ങളിൽ അത് വിശ്വാസത്തെയോ സഹാബത്തിന്റെ അദാലത്തിനെയോ ബാധിക്കാത്ത രീതിയിലുള്ള ഇത്തരം റിപ്പോർട്ടുകൾ മുർസലും മുങ്കത്തിയുമായ റിവായത്തുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ മുർസലും മുങ്കത്തിയുമായി റിപ്പോർട്ടുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുത്തസിലും മുസ്നദുമായി വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ചരിത്രത്തിലെ റിവായത്തുകൾക്ക് പ്രഥമ പരിഗണന നൽകേണ്ടതില്ല. കാരണം ഒരേ റിവായത്തുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുത്തസിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മുങ്കത്തിയായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ, അഥവാ സനദിൽ ഭംഗം വന്നിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ, നമ്മൾ ആ റിവായത്തുകൾ സ്വീകരിക്കേണ്ടതില്ല. ഉദാഹരണം, വാഖിദിയുടെ മഗാസിയിൽ ധാരാളം മജാഹീലുകൾ ഹദീസ് സനദിന്റെ ഗ്രന്ഥങ്ങളിലോ ഇജാലിന്റെ ഗ്രന്ഥങ്ങളിലോ കാണാത്ത അജ്ഞാതരായ ധാരാളം ആളിൽ നിന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അജ്ഞാതരായ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ നാം അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ, സഹാബത്തിന്റെ അദാലത്തിനെ ബന്ധിക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. അല്ലാത്ത അപകടരഹിതമായ സ്ഥലങ്ങളിൽ അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമുണ്ടാകില്ല. അപ്പോൾ ഇവിടെ ഹദീസിൽ എന്ന പോലെ സനദിന്റെ പ്രാധാന്യം ചരിത്ര ഗ്രന്ഥങ്ങളിലും വളരെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. താബിഈ പണ്ഡിതനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുള്ള പറയുകയുണ്ടായി, അൽ ഇസ്നാദു മിൻ അദ്ദീൻ ലൗല ഇസ്നാദ് ലഖാല മൻ ഷാഅ മാ ഷാഅ. ഇസ്നാദ് എന്നത് ദീനിന്റെ അഭിവാജ്യ ഘടകമാണ്, അഥവാ നിവേദന പരമ്പരകൾ. ഇസ്നാദ് ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിയവർക്ക് തോന്നിയതുപോലെ മതത്തിൽ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരാളൊരു വാദം നബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ അയാളോട് സനദ് ചോദിക്കും, അയാൾ ആരിൽ നിന്ന് കേട്ടു എന്ന് ചോദിക്കും, അയാൾ അദ്ദേഹത്തിന് സമകാലികനാണോ എന്ന് നോക്കും, അദ്ദേഹം ഒരേ കാലത്ത് ഒരേ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കും, ഇയാൾ വിശ്വസ്തനാണോ എന്ന് നോക്കും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നാം റിവായത്തുകൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ചരിത്രത്തിലും ഇത്തരം സമീപനങ്ങൾ നാം സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇബ്നു സീരിൻ പറയുകയുണ്ടായി, ഇന്ന ഹാദൽ അൽമ ദീനുൻ ഫന്ദുറു മൻ തഖുദൂന ദീനക്കും. ഈ മതം, ഈ അറിവ് എന്നത് നിങ്ങളുടെ അറിവ് ദീനാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദീൻ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? ഏത് അടിസ്ഥാനരഹിതനായ, ഏതു അവിവേകിയിൽ നിന്നും, ഏത് ദുർമാർഗിയിൽ നിന്നും സ്വീകരിക്കേണ്ടതല്ല മതം. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രവും. അതുകൊണ്ട് ആരാണിത് ഉദ്ധരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ അടിസ്ഥാനപരമായ പല അറിവുകളും സംഭാവന ചെയ്ത ഷെയ്ഖ് മുഹിബുദ്ദീൻ അൽ ഖത്തീബ് റഹിമഹുള്ള പറയുകയുണ്ടായി, لا يمكن الانتفاع بما فيه من آلاف الأخبار إلا بالرجوع إلى تراجم رواته في كتب الجرح والتعديل. തബരിയുടെ ഗ്രന്ഥത്തിലെ ആയിരക്കണക്കിന് നിവേദനങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അത് ഹദീസ് നിവേദകന്മാരുടെ ചരിത്രത്തെ അവലംബിച്ചുകൊണ്ടല്ലാതെ, അഥവാ തബരി ഉദ്ധരിച്ചത് ഏത് റിപ്പോർട്ടറിൽ നിന്നാണ്, ആ റിപ്പോർട്ടറുടെ ചരിത്രം ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രത്തിൽ പരതിയതിനു ശേഷമല്ലാതെ. ഇതിന് തബരി തന്നെ
എന്റെ ഈ പുസ്തകത്തിലുള്ള നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നത് അത് എന്റേതല്ല, അത് റിപ്പോർട്ടർമാരിൽ നിന്ന് എനിക്ക് കിട്ടിയതുപോലെ ഞാൻ അപ്പടി ഉദ്ധരിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രഗ്രന്ഥത്തിന്റെ താരീഖുൽ മുലൂക്കി വൽ ഉമ്ര എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഇസ്ലാമിന്റെ ആരംഭത്തിൽ സഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ സനദ് അന്വേഷിക്കുന്ന പതിവുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കള്ളനാണയങ്ങൾ, വ്യാജ ഹദീസുകൾ നബിയുടെ പേരിൽ കെട്ടിച്ചമക്കാൻ തുടങ്ങിയപ്പോഴാണ് സനദ് റുവാത്തിന്റെ ചരിത്രം, റിപ്പോർട്ടർമാരുടെ ചരിത്രം അന്വേഷിക്കുവാൻ ആരംഭിച്ചത്. ഖാല സുഫിയാൻ സൗരി ലമ്മസ്താമല റുവാത് അൽ കദിബ ഇസ്താമൽനാലഹും അത്താരിഖ്. നിവേദകന്മാർക്ക് അളവ് പറയാൻ ആരംഭിച്ചപ്പോൾ ഞങ്ങൾ അവരോട് അവരുടെ ചരിത്രം ആവശ്യപ്പെട്ടു, അഥവാ അവരുടെ നിവേദകന്മാരുടെ ചരിത്രം ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് സനദ് എന്ന സംഗതി ഇസ്ലാമിക ചരിത്രത്തിൽ വന്നത്. അതിനൊരു ഉദാഹരണം ഖതീബുൽ ബഗ്ദാദിയുടെ അൽ കിഫായ ഫിൽമി റിവായ എന്ന പുസ്തകത്തിൽ പറയുന്നത് കാണാം. ഖദിമ അലൈന അംബ്ര മൂസ ഹെമ്മസ്. അംബ്ര മൂസ ഹെംസിൽ വന്നു. ഇജ്തമഅന ഇലൈഹി ഫിൽ മസ്ജിദ് ഫജഅല യഖൂൽ ഹദ്ദസന ഷൈഖുകും സാലിഹ്. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് ഹദീസ് പറയാൻ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സദ്വൃത്തനായ ഷെയ്ഖ് എന്നോട് പറഞ്ഞു, ഹദ്ദസന ഞങ്ങളോട് പറഞ്ഞു. ഷെയ്ഖിന്റെ പേര് പറയാതെ സാലിഹായ ഷെയ്ഖ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പലമ്മ അക്സർ അലൈന കുൽത്തുലഹു മൻ ഷെയ്ഖുന സാലിഹാദ, ആരാണ് ഞങ്ങളെ ഈ സാലിഹായ ഷെയ്ഖ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. സമ്മീഹീലന, അയാളെ പേര് പറയൂ, ആരിഫു, ഞങ്ങൾ അദ്ദേഹത്തെ അറിയട്ടെ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഖാലിദ് ബിൻ മർവാൻ, അദ്ദേഹമാണ് ഖാലിദ് ബിൻ മഅദാൻ. കുൽത്തുലഹു ഫി അയ്യി സനത്തിൻ ലഖീത്തു, ഈ ഖാലിദ് ബിൻ മഅദാനെ നിങ്ങൾ ഏത് കൊല്ലാണ് കണ്ടത്? ഖാല സനത്ത മിആ വഹ്സമാനീൻ, ഹിജ്റ 180 ഞാൻ അദ്ദേഹത്തെ സന്ധിച്ചത്. ഫഖുൽത്തു ഐന ലഖീത്തു, നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്? ഖാല ലഖീത്തു ഫി ഖുസാത്തി അർമീനിയ, അർമീനിയയുടെ പോരാട്ടത്തിൽ, അർമീനിയ യുദ്ധത്തിൽ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഫഖുൽത്തു ലഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, ഇത്തഖില്ലാഹ ലാ തക്ദീബ് മാ തഖാലിദ് ബിൻ സയദാൻ സനത്ത മിഅത്തിൻ വർബ, ഖാലിദ് ബിൻ മഅദാൻ ഹിജ്റ 104 മരണപ്പെട്ടിട്ടുണ്ട്. വന്ത തസാമു അന്നക ലഖീതഹു ബഅദ മൗതിഹി വി അർബഇ സിനീൻ, ഞാൻ അദ്ദേഹത്തെ, നിങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെ കണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉഖ്റ, ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം, ഇന്നൂല്ലാം യഗ്സു അർമീനിയ, അദ്ദേഹം അർമീനിയൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. കാന യഗ്സു റോം, അദ്ദേഹം റോമാ യുദ്ധത്തിൽ അഥവാ തുർക്കിയുടെ ഭാഗത്തേക്കുള്ള യുദ്ധത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യതയോടുകൂടി, വളരെ ബോധപൂർവം ചരിത്ര നിവേദകന്മാരുടെ കള്ളത്തരങ്ങളെ നമ്മുടെ പൂർവികരായ ഹദീസ് പണ്ഡിതന്മാർ നിരൂപണം നടത്തുകയും അവയിലെ കല്ലും പതിരും വേർതിരിക്കുകയും ചെയ്തു എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. ചരിത്ര നിവേദനങ്ങൾ ഉദ്ധരിച്ചവർ, അവർക്ക് പല അവസ്ഥകളുമുണ്ടാവും. പക്ഷപാതിത്വങ്ങളുണ്ടാവും, വംശീയത ഉണ്ടാവും, അശ്രദ്ധയുണ്ടാവും, തസാഹുൽ, ഊഹങ്ങൾ അവരെ പിടികൂടിയിട്ടുണ്ടാവും, ഊഹാമുകൾ. ഇതൊക്കെ ചരിത്ര നിവേദകന്മാരുടെ ജീവചരിത്രം പരതുന്ന, അവരുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് നാം അന്വേഷിക്കുകയും അവരുടെ നിവേദനങ്ങളെ വിധികൽപ്പിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. മുസ്ലിങ്ങൾ അവരുടെ ചരിത്രം കൈകാര്യം ചെയ്തവർ ആരാണ്, അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവരുടെ പക്ഷപാതിത്വങ്ങൾ, അവരുടെ വംശീയ താൽപര്യങ്ങൾ,
അവരുടെ ശ്രദ്ധയും അശ്രദ്ധയും ഇതെല്ലാം അറിയേണ്ടതുണ്ട്. സഹാബികളുടെ ചരിത്രം അറിയണമെങ്കിൽ കിതാബു സഹാബ ഇബ്നു മന്ദയുടെ, മുഅ്ജമു സഹാബ ഇബ്നു ഖാനിയന്റെ, അരിഫത്തു സഹാബ അബൂ നഈമിന്റെ, അൽ-ഇസ്തിയാബ് ഇബ്നുൽ അസീറിൻ, ഉസ്തുൽ ഖാബ ഇബ്നുൽ അസീറിന്റെ, അൽ-ഇസ്ഫാബ ഫി തംമീസി സഹാബ ഇബ്നു ഹജർ അസ്കലാനിയുടെ തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ ചരിത്രം മാത്രം പ്രതിപാദിക്കുന്ന കുതുബു സിഖാത്ത്, മഅ്രിഫത്തു സിഖാത്ത്, സിഖാത്ത് ഇബ്നു ഹബ്ബാൻ തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങൾ, അതുപോലെ സിഖാത്തുകളും വിശ്വസ്തരും ദുർബലരും വഫാവും കൂടിക്കലർന്ന അതര ഇരുവിഭാഗത്തിന്റെയും ചരിത്രങ്ങൾ ഉദ്ധരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ താരീഖ്, യഹ്യ ഇബ്നു മാഇന്റെ താരീഖ്, അലി ഇബ്നുൽ മദീനിയുടെ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇതുപോലെ സിഖാത്തുകളും വഫാവുകളുടെയും റിപ്പോർട്ടർമാരായവരുടെ ചരിത്രം നമുക്ക് ലഭിക്കും. അതുപോലെ ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീർ, ഇമാം ഫസവിയുടെ അൽ മഅരിഫത്തു വത്താരീഖ്, ഇമാം ഇബ്നു ഖുസൈമയുടെ താരീഖ്, ഇബ്നു അബി ഖൈസുമയുടെ താരീഖ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുപോലുള്ള സിഖാത്തും വഫാവുമായ റിപ്പോർട്ടർമാരുടെ ചരിത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ഇമാം താജുദ്ദീൻ സുബിക്കി ചരിത്ര രചനയിൽ സൂക്ഷിക്കേണ്ട ചില മാനദണ്ഡങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. അന്യക്കൂൻ ആരിഫൻ ബിഹാലി സാഹിബി തർജുമ, നാം ആരുടെ ചരിത്രമാണോ എഴുതുന്നത് അയാളുടെ ശരിയായ അവസ്ഥ ചരിത്രകാരൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. എൽമൻ വദീനൻ, അയാളുടെ അറിവും അയാളുടെ ദീനും, അതുപോലുള്ള വൈരിഹിമാമിന സിഫാത്ത് മറ്റു വിശേഷണങ്ങളും. വായ്യക്കൂന ഹസനൽ ഇബാറ, അയാൾ പറയുന്നത് വളരെ സ്ഫുടമായ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. ആലിമൻ ബിമദുലൂലാത്തിൽ അൽഫാദ്, താൻ പ്രയോഗിക്കുന്ന പദങ്ങളുടെ ഉദ്ദേശങ്ങൾ അയാൾക്ക് അറിയണം. വായ്യക്കൂന ഹസന തസ്വീർ, നല്ല രീതിയിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ കോർത്ത് പറയേണ്ടതുണ്ട്, ചിത്രീകരിക്കേണ്ടതുണ്ട്. അത്ത യുസവ്വിറ ഹാല തർജുമത്തിഹി, അത്ത യതസവ്വർ ഹാല തർജുമത്തിഹി ജമീ അഹ്വാലി ദാലിക ശക്ത്, ആ ചരിത്രം എഴുതുന്ന ആളുടെ എല്ലാ അവസ്ഥകളും അയാൾ ഊഹിച്ച് അയാൾ ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രീതിയിലായിരിക്കണം ഒരു ചരിത്രകാരൻ താൻ എഴുതുന്ന ചരിത്ര വ്യക്തിത്വങ്ങളുടെയും ചരിത്ര സംഭവങ്ങളെയും മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടത് അഥവാ പ്രകടിപ്പിക്കേണ്ടത്. എബാറത്തിൻ ലാ തസീദു അലൈഹി വലാ തൻകുസൻ, അയാളെക്കുറിച്ച് കൂടുതലോ കുറവോ ഇല്ലാതെ വസ്തുനിഷ്ഠമായ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പറയേണ്ടത്. വല്ല അഗലിബഹുൽ ഹവ, ഒരാളെ കുറിച്ച് പറയുമ്പോൾ, ഒരു വസ്തുതയെ കുറിച്ച് പറയുമ്പോൾ അയാൾക്കൊരിക്കലും വികാരത്തിന് അടിമപ്പെടരുത്. തന്റെ താല്പര്യം ഹവ അയാളെ പരത്തി പറയാൻ പ്രേരിപ്പിക്കും. ഫി മദിഹി മൻ യുഹിബ്ബുഹു, താൻ ഇഷ്ടപ്പെടുന്ന ആളുടെ മദിഹ് പറയുമ്പോൾ നീട്ടിപ്പരത്തി പറയും. തക്സീർ ഫി ഗൈരിഹി, തനിക്ക് ഇഷ്ടമില്ലാത്തവരെ പറയുമ്പോൾ വളരെ വീഴ്ച വരുത്തുകയും ചെയ്യും. ബൽ ഇമ്മൂന മുജറദൻ അനിൽ ഹവ, അയാൾ ഹവയിൽ നിന്ന് മുക്തനായിരിക്കണം. ഓഹു അസീദുൻ അമ്മൂന ഇന്ദഹു മിനൽ അതിൽ, ഓ ഇമ്മൂന ഇന്ദഹു മിനൽ അതിൽ, അല്ലെങ്കിൽ നീതിപൂർവകം പറയണം. മാ യഖ്ഹറുബിഹി അവാഹു, തന്റെ ഇച്ഛയെ അയാൾ പിടിച്ചു നിർത്താൻ സാധിക്കണം. വയസുലുക്കു തരീക്ക അൽ ഇൻസാഫ്, എന്നിട്ട് നീതിയുടെ വഴി തന്റെ ചരിത്ര രചനയിൽ അയാൾ സമീപിക്കണം. അപ്പോ ചരിത്ര രചന സാധാരണഗതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാം, ഒന്ന് വൈജ്ഞാനിക ചരിത്രം, മറ്റൊന്ന് വൈകാരിക ചരിത്രം. അപ്പോ വൈജ്ഞാനികമായി മാത്രം സമീപിക്കുന്ന ചരിത്ര രചനയാണ് യഥാർത്ഥ ചരിത്രം. ചില ആളുകൾ
പൊടിപ്പുന്തങ്ങളും വെച്ച് വളരെ മധുഹ് മാത്രം പറയുന്ന ചരിത്ര രീതികളുണ്ട്. അപ്പൊ നമ്മുടെ അബുൽ ഹസൻ നദിയുടെ ഒക്കെ ചരിത്രത്തിൽ ഏകദേശം ആ രീതിയിലാണ്. ഒരിക്കലും ഒരു വസ്തുതയെ നിരൂപണ വിധേയമാക്കുകയോ അല്ലെങ്കിൽ പുകഴ്ത്തലുകൾ മാത്രമായിരിക്കും പലപ്പോഴും മിക്ക ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുക. അത് യഥാർത്ഥ ചരിത്ര രചനയുടെ രീതിയല്ല, അതൊരു മദ്ഹ് തക്രീല് തുടങ്ങിയ രീതിയിലാണ് നാം അതിനെ, ഫലായില് എന്നൊക്കെ രീതിയിലാണ് അതിനെ സമീപിക്കേണ്ടത്. അത് ചരിത്രത്തിന്റെ യഥാർത്ഥ രീതി ആയി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നിരൂപകന്മാർ വേദകരുടെ ചരിത്രം പഠിച്ച് അവരെക്കുറിച്ച് വിധി പറയുമ്പോൾ പാശ്ചാത്യ ചരിത്ര പഠന രീതിയിൽ വേദനത്തെക്കുറിച്ച് യാതൊരു അറിവും ചരിത്രകാരന് ആവശ്യമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നിരൂപകന്മാർ ചരിത്രം പഠിച്ച് വേദകന്മാരുടെ എല്ലാ ഗുണഗണങ്ങളും മനസ്സിലാക്കുമ്പോൾ പാശ്ചാത്യ ചരിത്ര പഠന രീതിയിൽ നിവേദകനെ കുറിച്ച് വളരെ കൂടുതൽ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാളെക്കുറിച്ച് ഏതാനും ചോദ്യാവലികൾ മാത്രമാണ് ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം, പാശ്ചാത്യ ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. അയാൾ താൻ വിശ്വസിച്ചതിൽ സത്യസന്ധത പുലർത്തിയിരുന്നോ, അയാളുടെ അറിവിൽ തെറ്റുപറ്റിയോ, ചരിത്രം വികലമാക്കാൻ അയാൾ പക്ഷം ചേർന്നോ, അയാൾ തന്റെ ചരിത്രത്തിൽ കബളിപ്പിക്കൽ നടത്തിയോ തുടങ്ങിയ ഏതാനും ചോദ്യാവലികൾക്ക് ഉത്തരം നൽകിയാൽ ഏതൊരു റിപ്പോർട്ടറുടെയും ചരിത്രം പാശ്ചാത്യ ചരിത്ര രീതിശാസ്ത്ര പ്രകാരം സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇസ്ലാമിക ചരിത്ര രീതിശാസ്ത്രം അനുസരിച്ച് ചരിത്ര നിവേദകന്റെ എല്ലാ തരത്തിലുള്ള സംസ്കാരവും സ്വഭാവവും സഖാഫത്തും മനസ്സിലാക്കേണ്ടതുണ്ട്. അയാളുടെ സാംസ്കാരിക നിലവാരം, അതിനാണ് നമ്മൾ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാവിയുടെ അദാലത്ത്, അതുപോലെ അയാളുടെ സൂക്ഷ്മത, ചരിത്ര നിവേദനത്തിലുള്ള സൂക്ഷ്മത, അതാണ് നമ്മൾ ലബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ അദ്ദേഹത്തിന്റെ സാംസ്കാരികാവസ്ഥയും അഥവാ അദ്ദേഹത്തിന്റെ നീതി സത്യസന്ധത, അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയും ഒരു ചരിത്ര നിവേദകന്റെ എല്ലാ തര വശവും നാം അയാളുടെ ചരിത്ര നിവേദനം സ്വീകരിക്കുമ്പോൾ മാനദണ്ഡമായി പരിഗണിക്കാറുണ്ട്. എന്നാൽ പാശ്ചാത്യ ചരിത്ര നിവേദന രീതിയിൽ ഈ രീതി ശാസ്ത്രത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കില്ല. അപ്രകാരം തന്നെ ജർഹ് തഅ്ദീൽ എന്നത് അത് തോന്നിയ പോലെ പ്രയോഗിക്കാനുള്ള ഒരു സംഗതിയല്ല. വളരെ ശ്രദ്ധാപൂർവം ഒരാളെ നിരൂപണം നടത്തുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം പ്രയോഗിക്കാനുള്ളതാണ്. അത് പ്രയോഗിക്കേണ്ടി വരും, കാരണം അയാൾ അസത്യവാനാണെങ്കിൽ, സത്യസന്ധനല്ലെങ്കിൽ, ഊഹം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണെങ്കിൽ, പൊലിപ്പിച്ചു പറയുന്നവനാണെങ്കിൽ, അശ്രദ്ധയുള്ള തസാഹലുള്ള ആളാണെങ്കിൽ, ഓർമ്മക്കുറവുള്ള ആളാണെങ്കിൽ, പക്ഷപാതമോ കക്ഷിത്വമോ തുടങ്ങിയ ദുർഗുണങ്ങളുള്ള ആളാണെങ്കിൽ അയാളെപ്പറ്റി ഇത് പറയേണ്ടി വരും. യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഇൽമുൽ ജർഹി വത്തഅ്ദീൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏത് തോന്നിയവനും ആരെയും നിരൂപണം ചെയ്യാൻ ഒരിക്കലും അർഹതയില്ല. ഒരാൾ നിരൂപകനാകണമെങ്കിൽ അഥവാ ഇൽമുൽ ജർഹി വത്തഅ്ദീൽ പ്രയോഗിക്കണമെങ്കിൽ അയാൾക്ക് ഒരുപാട് നിബന്ധനകൾ പണ്ഡിതന്മാർ എംബാഗിയല്ല യുക്കുബൽ അൽ ജർഹു വത്തഅ്ദീൽ ഇല്ലാമിൻ അദിലിൻ മുത്തയക്കിൽ സുഹത്തുൻ നദറിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ പറഞ്ഞു. വളരെ ബോധപൂർവം, ശ്രദ്ധാപൂർവം, നീതിപൂർവം പ്രയോഗിക്കുന്നവന് മാത്രമേ ജർഹു വത്തഅ്ദീൽ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ, അവരുടെ നിരൂപണം സ്വീകരിക്കുവാൻ സാധിക്കുള്ളൂ. ഒരു നിവേദകനെ പറ്റി രണ്ട് രീതിയിലുള്ള ജർഹു വത്തഅ്ദീൽ രണ്ട് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജർഹ് ചെയ്യുന്നതിന്റെ കാരണം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തെ നിരൂപണം നടത്തിയത്, അതിന്റെ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ നാം അയാളുടെ
അയാളെക്കുറിച്ചുള്ള നിരൂപണം സ്വീകരിക്കുകയുള്ളൂ. അപ്പോ ഹദ്ദസനിയ സിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കുകയില്ല. അദ്ദേഹം ആരാണ് എന്ന് പറയേണ്ടി, ഒരാളെ പറയാതെ വിശ്വസ്തൻ എന്നോട് പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു. ചരിത്ര വിവരങ്ങൾ പലപ്പോഴും തഫ്സീറുകളിലും ഹദീസുകളിലും കഥാഗ്രന്ഥങ്ങളിലും സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാം. എന്നാൽ നിരൂപണ വിധേയമാക്കി സംശോധന നടത്തി റിപ്പോർട്ടുകളുടെ തംഹീസ് സ്ഫുടീകരണം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം നിവേദനങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന തസാഹുലൽ മുഅല്ലിഖീന ഫീ നഖ്ദി സനദ് ഹുവല്ലദീ ഫതഹൽ ബാബ് അമാമൽ ആഖരീൻ. ഈ ചരിത്ര നിവേദകന്മാർ റിപ്പോർട്ടർമാരുടെ അശ്രദ്ധയാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ വാതിലുകൾ തുറന്നിട്ട് കൊടുത്തത്. അപ്പോൾ ഒരു ചരിത്ര നിവേദകന്റെ അശ്രദ്ധ അതിന് സമൂഹം വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ടാണ് ഇബ്നുൽ അറബി അൽ മാലിക്കി ഹസ്സറ മിനൽ മുഫസ്സിരീന വൽ മുഅല്ലിഖീന വഅഹ്ലിൽ ആദാബ് ഇവരുടെയൊക്കെ ചരിത്ര നിവേദനങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ കാരണം. ചരിത്രകലയിൽ പ്രാവീണ്യം നേടാത്ത മുഫസ്സിറുകളും മുഅല്ലിഖുകളും, അതായത് ഇഖ്ബാരികളും, അതുപോലെ ഇൽമുൽ ആദാബ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഇബ്നു അല്ലഖാനി അബുൽ ഫറജ് അൽ ഇസ്ഫഹാനിയുടെ. അതൊരു ചരിത്ര ഗ്രന്ഥമല്ല, അതൊരു സാഹിത്യ ഗ്രന്ഥമാണ്. പക്ഷെ അതിലും ചരിത്ര ശകലങ്ങളുണ്ട്, അത് വസ്തുനിഷ്ഠമല്ല അതിലെ ചരിത്ര റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അത് അടിസ്ഥാന സഹാബത്തിനെയൊക്കെ ബാധിക്കുന്ന, ഖൈറുൽ ഖുറൂനിനെ ബാധിക്കുന്ന നിവേദനങ്ങൾ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട ഇന്ത്യയിലെ അതിപ്രഗത്ഭനായ ചരിത്ര ഗവേഷകനായിരുന്നു ഡോക്ടർ യാസിൻ മൊഹർ സിദ്ദീഖി. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ചരിത്ര പണ്ഡിതനായിരുന്നു, നിരൂപകനായിരുന്നു മൗലാന മന്ദൂർ നൊമാനി. വലിയ ചരിത്ര നിരൂപകനായിരുന്നു സയ്യിദ് അഹമ്മദ് അക്ബറാബാദി തുടങ്ങിയ പണ്ഡിതന്മാർ. ഇന്ത്യയിൽ അത്യപൂർവരായ ഈ പണ്ഡിതന്മാർ പല പ്രഗത്ഭ പണ്ഡിതന്മാരുടെയും രചനകളെ നിരൂപണം നടത്തുകയും അതിലെ കല്ലും പതിരും വേർതിരിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതന്മാരാണ്. സയ്യിദ് അക്ബർ റാബാദി മൗലാന മൗദൂദിയുടെ ചരിത്ര പഠനങ്ങളെ നിരൂപണം നടത്തി. അതുപോലെ മന്ദൂർ നൊമാനി മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് ദയൂബന്ദ് പണ്ഡിതന്മാരുടെ മുൻകാല അഭിപ്രായങ്ങൾ പഠനവിധേയമാക്കുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള പുകമറകൾ നീക്കുകയും ചെയ്യുകയുണ്ട്. അഹമ്മദ് അലി സഹാറംപൂരി, ഹുസൈൻ അഹമ്മദ് മദനി തുടങ്ങിയ ദയൂബണ്ഡി പണ്ഡിതന്മാർ അവരുടെ അക്കാലത്തെ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾക്ക് തിരുത്തിയത് മൗലാന മൻസൂർ നൊമാനിയുടെ മന്ദൂർ നൊമാനിയുടെ പഠനങ്ങളാണ്. ഇറാൻ വിപ്ലവത്തെക്കുറിച്ചും അദ്ദേഹം മുസ്ലിം സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മൗലാന മൗദൂദിയുടെ ചരിത്ര അതുപോലെ സഹാബ വിമർശനങ്ങളെ കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതുപോലെ മൗലാന മൗദൂദി, മൗലാന നദിവി, മൗലാന ആസാദ്, മുഹമ്മദ് തയ്യബ് ഖാസിമി തുടങ്ങിയവരുടെ ചരിത്ര രചനകളെ അതിനിശ്ചിതമായി ഡോക്ടർ യാസീൻ മൽഹർ സിദ്ദീഖി വിമർശിച്ചിട്ടുണ്ട്. സയ്യിദ് അഹമ്മദ് അക്ബറാബാദിയുടെ ഉസ്മാൻ ദിന്നൂറൈൻ എന്നത്, അതുപോലെ ഡോക്ടർ യാസീൻ മൽഹർ സിദ്ദീഖിയുടെ അൽ വലീദ് ബിൻ ഉഖ്ബ, അതുപോലെ അല്ലാമ ശിബിലി നൊമാനിയുടെ അൽ ഇൻതിഖാദ് വലാ താരിഖി തമദ്ദുൻ അൽ ഇസ്ലാമി, ആ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ അറബ് നാടുകളിലെ ഏറ്റവും വലിയ ചരിത്ര നാടകങ്ങളുടെയും ചരിത്ര നോവലുകളിലൂടെയും വളരെ വിഷമിപ്പിക്കുന്ന ചരിത്ര രചന നടത്തിയ എഴുത്തുകാരനായാണ് ഈജിപ്തുകാരനും ക്രിസ്ത്യാനിയുമായ ഖലീൽ
അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ ഇദ്ദേഹത്തിന്റെ താരിഖു തമദ്ദുനുൽ ഇസ്ലാമി എന്ന പുസ്തകത്തിന് ഡോക്ടർ അല്ലാമ ഷിബിലി നൊമാനി, അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഷിബിലി നൊമാനി, നിശിതമായ വിമർശനം എഴുതുകയുണ്ടായി. അത് അന്നത്തെ അൽമനാർ ഷെയ്ഖ് റഷീദ് റിയയുടെ അൽമനാറിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്ന് ആ ചരിത്ര വിമർശനങ്ങളെ, ചരിത്രത്തെ വികലമാക്കിയുള്ള രചനകൾക്ക് ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യക്കാരനായ ഷിബിലി നൊമാനിയാണ് മറുപടി നൽകിയത് എന്നത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. ജോർജ് സെയ്താന്റെ തമദ്ദുനുൽ ഇസ്ലാമി എന്ന പുസ്തകത്തിന് ഇന്ത്യക്കാരനായ അല്ലാമ ഷിബിലി നൊമാനിയാണ് വിമർശന പഠനം അറബി ഭാഷയിൽ നിർവഹിച്ചത്. അത് ഇന്നും വളരെ പ്രസക്തമാണ്. കാരണം ഏറ്റവും വികലമായ, വിഷലിപ്തമായ ചരിത്ര രചനയായിരുന്നു ഡോക്ടർ ജോർജ് സെയ്താൻ നിർവഹിച്ചത്. ഈ രീതിയിൽ അതുല്യരായ ചരിത്ര ഗവേഷകന്മാർ, അല്ലാമ ഷിബിലി നൊമാനിയുടെ നബി ചരിത്രം ഏറ്റവും പ്രസിദ്ധമായ ഒരു രചനയാണ്. ആ നബി ചരിത്രത്തിൽ അദ്ദേഹം വളരെ വലിയ സഹീഹായ ഹദീസുകളെ മാത്രം അവലംബിക്കുകയും ചരിത്ര ഗ്രന്ഥങ്ങളെ പരമാവധി അവഗണിക്കുകയും ചെയ്ത ഒരു ചരിത്ര രീതിയാണ്. ഇസ്ലാമിക ചരിത്ര രചനയുടെ രീതിശാസ്ത്രമാണ് നാം പറയുന്നതെങ്കിൽ, നബി ചരിത്രയുടെ രീതിശാസ്ത്രം അല്ലാമ ഷിബിലി നൊമാനിയുടെ സീറത്തുൻ നബിയുടെ ആമുഖത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് സ്വതന്ത്ര പഠനമായി, സീറത്തുൻ നബിയുടെ ആമുഖം സ്വതന്ത്ര പഠനമായി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ അതിന്റെ പരിഭാഷ, നബി ചരിത്രം എങ്ങനെയാണ് രചിക്കേണ്ടത്, അതിലെ പാകപ്പിഴവുകൾ എന്തൊക്കെയാണ്, ഓറിയന്റലിസ്റ്റ്